നമ്മളിന്ന് ഇവിടെ നല്ല രുചിയുള്ള സദ്യ സ്പെഷ്യൽ കുറുക്കുകാളനാണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി നല്ലതുപോലെ മൂത്ത രണ്ട് നേന്ത്രക്കായാണ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുള്ളത്. ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായൊന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി 6 പച്ചമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ നാളികേരം കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ തന്നെ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കായയുടെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ. ചേന ഉപയോഗിച്ചും ചേനയും കായയും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചും ഒക്കെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം അധികം വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളി കൂടിയ തൈര് ഉപയോഗിക്കരുത്, തീരെ കുറവുള്ളത് ഉപയോഗിക്കരുത്. പാകത്തിന് പുളിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇപ്പോൾ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്. ഈ ചൂടിലിങ്ങനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കടുക് വറുത്തിടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 5 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറുക്ക് കാളൻ നമുക്കിതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് ഒരല്പം ശർക്കര കൂടെ ചേർത്താൽ ഇത് മധുരക്കാളനായി. ബാക്കി ചേരുവകൾക്കൊന്നും മാറ്റില്ല. മധുരക്കാളനിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കും, ഇതിൽ ചേർക്കുന്നില്ല. അത് മാത്രമാണ് തമ്മിലുള്ള വ്യത്യാസം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ല കുറുകിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ ചൂടോടെ തന്നെയാണ് ഇതിങ്ങനെ ഇളക്കി കാണിച്ചു തരുന്നത്. ഒന്ന് ചൂടാറിക്കഴിയുമ്പോൾ ഇതിനേക്കാൾ ഒന്നുകൂടെ കുറുകി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.